लुका छुपी बहुत हुई सामने आ जाना, कहाँ कहाँ ढूंढा तुझे, थक गई है अब तेरी माँ। സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഒരു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് അമ്മയെ നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് എന്ന് പറഞ്ഞ മലയാളികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അമ്മ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ആ ശരി. ആയിരത്തി തൊള്ളായിരത്തി 1999 കാർഗിൽ വാർ എന്ന മഹാദുരന്തത്തിന്റെ വിങ്ങുന്ന ഓർമ്മകളിലൂടെ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചിലരുണ്ട്. പിറന്ന നാടിനായി ഒരായുസിന്റെ വില നൽകിയവർ, ഇന്ത്യ എന്ന വികാരത്തിന് തന്റെ സ്വപ്നങ്ങളെക്കാൾ പ്രാധാന്യം നൽകിയ, നമുക്കായി സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത നൂറുകണക്കിന് ഭാരത പുത്രന്മാർ, ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിന്റെ കാവൽ ഭടന്മാർ. അതിലിന്നും മലയാളികൾക്ക് അഭിമാനമായ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. രാജ്യത്തെ സൈനികർക്കും ഓരോ ഭാരതീയനും ഒരു പാഠമാണ് വെങ്ങാനൂരിലെ ജെറി എന്ന ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ജീവിതം. 1999 മെയ് 8 മുതൽ ജൂലൈ 26 വരെയായിരുന്നു കാർഗിൽ യുദ്ധം. കാർഗിലിലെ ഉയരമേറിയ കുന്നുകളിൽ ഒളിച്ചിരുന്ന പാക് നുഴഞ്ഞുകയറ്റക്കാരെ ധൈര്യം കവചമാക്കിയും ചങ്കൂറ്റം ആയുധമാക്കിയുമാണ് ഇന്ത്യൻ സൈനികർ നേരിട്ടത്. ആ ഐതിഹാസിക വിജയത്തിന്റെ ഓർമ്മയ്ക്കൊപ്പം എക്കാലത്തും ജെറിയുടെ പേരും ഓർക്കാതിരിക്കാനാകില്ല ഓരോ ഭാരതീയനും. സെപ്റ്റംബർ 5 അന്നാണ് ആ ധീരയോദ്ധാവ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ഇന്ത്യൻ കരസേനയിൽ ലഫ്റ്റനന്റ് ആയി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. സത്യസന്ധതയും ആത്മാർത്ഥതയും കൈമുതലായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് കേവലം 2 വർഷം കൊണ്ട് കരസേനയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായി. പീരങ്കി ആക്രമണത്തിൽ ശത്രുസൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കവേ സ്നൈപ്പർ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു. പരിക്കുകൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ ജെറി പ്രേംരാജ് എന്ന ധീര ജവാൻ ആക്രമണം തുടർന്നു. ശത്രുപക്ഷത്തെ കാലാൽപ്പടയെ കൊല്ലുകയും അവർക്ക് വൻ നാശനഷ്ടമുണ്ടാക്കി ടൈഗർ ഹിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. തന്ത്രപ്രധാനമായ കുന്നുകളിലെല്ലാം റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിൽ ഞങ്ങൾ സ്നേഹാദരവുകൾ സമർപ്പിക്കുന്നു. അപ്പോ അമ്മ പറയൂ, ഇപ്പോ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ അതിൽ പറഞ്ഞു വെങ്ങന്നൂരിൽ ജനിച്ച ജെറി, ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് അതിന്റെ ഒരു യാത്ര. അപ്പൊ ഇന്നും എനിക്ക് തോന്നുന്നു ആ ഒരു മകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകളായിരിക്കും അല്ലെ. എങ്ങനെയായിരുന്നു ആള് പൊതുവെ കുട്ടിക്കാലത്ത്? കുട്ടിക്കാലത്ത് ഭയങ്കര മിടുക്കനായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഒരു നേരം അടങ്ങിയിരിക്കില്ല, വേറൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പറയും, ചേട്ടൻ്റെ അടുത്ത് പറയും, എടാ നീ ഡ്രൈവറാണ്,
ഞാൻ പൈലറ്റ്, ഓ ഞാൻ വലിയ ആളാവും നോക്കിക്കോ എന്നൊക്കെ ഓരോന്നും ഇങ്ങനെ പറയുവായിരുന്നു. അപ്പം നമ്മളൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 17-ാമത്തെ വയസ്സിലാണ് എയർഫോഴ്സിലാണ് ആദ്യം സെലക്ഷൻ കിട്ടിയത്. അപ്പം അവിടെ 7 കൊല്ലം ഉണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ. അപ്പോൾ ഓഫീസറായേ പറ്റൂ. അങ്ങനെ ഡിഫൻസിൻ്റെ ടെസ്റ്റൊക്കെ എഴുതി അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി. മെഡ്രാസിൽ ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് പഠിക്കുകയായിരുന്നു. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയപ്പോൾ അങ്ങനെ കല്യാണം ആലോചിച്ച് April 22 കല്യാണം 99 അങ്ങനെ May 26 അവിടെ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു ചെറിയ റെജിമെന്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞു ഉടനെ വരണം, വൈഫിനെ കൊണ്ടുവരണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അങ്ങനെ June 3 ഇവിടെ നിന്നും പോയി. നേരെ കാർഗിലിനാണ് പോയത്. കാർഗിൽ നമുക്കറിയില്ല അതൊന്നും. പിന്നെ അവിടെ നിന്ന് 1-2 എഴുത്തൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ July 5 ഞങ്ങൾക്കൊരു ലെറ്റർ കിട്ടി. അതിൽ അവസാനം എഴുതിയിരുന്നു, അപ്പായും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കരുത്, അഭിമാനിക്കണം, ഞങ്ങൾ ശത്രുക്കളെ ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് ഒരെഴുത്തു വന്നു. അപ്പം അത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ വിഷമമായി. എന്തോ അങ്ങനെ July 7 മരിക്കുന്നത്. അച്ഛനും അമ്മയും മാത്രമല്ല നമ്മളെല്ലാവരും ആ ഒരു അഭിമാനത്തോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. കാരണം നമ്മളുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സ്വന്തം ജീവൻ എന്താണെന്ന് പോലും നോക്കാതെ ആ ഒരു ധൈര്യം കാണിക്കുന്നത്. നമുക്ക് അന്ന് അയച്ച, ജെറി സാർ അയച്ച ഒരുപാട് കത്തുകളുണ്ട്. നമുക്ക് അന്ന് അയച്ച അവസാനം അയച്ച ഒരു കത്ത് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചേച്ചി ആ ഒരു ലെറ്റർ അദ്ദേഹം അവസാനമായിട്ട് അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി എഴുതിയത്. അതിൻ്റെ ഒരു 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 വരി ഞാൻ വായിക്കാം. ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ആഹാരത്തിനും താമസ സൗകര്യത്തിനും ഒന്നും ഒരു കുഴപ്പവുമില്ല. ദൈവം സഹായിച്ച് എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാത്തിനും ഉപരി കത്തെഴുതാനും വല്ലപ്പോഴും വിളിക്കാനും സൗകര്യം ദൈവം തന്നിട്ടുണ്ട്. എപ്പോഴും എന്നെയും രാജ്യത്തെയും അഖണ്ഡതയിൽ പോരാടുന്ന എല്ലാ പട്ടാളക്കാരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുക. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശത്രുക്കളെ വേട്ടയാടി ഞങ്ങൾ തിരിച്ചെത്തും. ദൈവം കൂടെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കും. അതുവരെ അപ്പായും അമ്മച്ചിയും ദയവ് ചെയ്ത് എന്നെ ഓർത്ത് വിഷമിക്കരുത് എന്ന് സ്നേഹത്തോടെ ജെറി. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് വന്നിരിക്കുന്നത്, ചേട്ടൻ. ചേട്ടനാണ്. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേര് റജി. റജി, ഓക്കെ. അനിയനെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് ചേട്ടന് പറയാനുള്ളത്? എന്നെക്കാൾ 3 വയസ്സ് ഇളയതാണ് ജെറി. ജെറി 17-ാമത്തെ വയസ്സിൽ തന്നെ എയർഫോഴ്സിൽ ചേർന്നായിരുന്നു. ഒരു സഹോദരൻ എന്നതിലുപരി ഞങ്ങള് സുഹൃത്തുക്കളെ പോലെയായിരുന്നു. എന്ത് കാര്യം ഇത് ഉണ്ടെങ്കിലും അവനോട് പറയും, ചോദിച്ചിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യും. പറയാം, ക്രിക്കറ്റ് കളിയിലായാലും ശരി പഠിത്തത്തിലായാലും ശരി നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, നല്ല പോലെ പടം വരയ്ക്കും. ഒരു പ്രാവശ്യം ഇത് പരിചയപ്പെട്ടു കഴിഞ്ഞാലും അനിയനെ മറക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. എൻ്റെ വലം കൈ നഷ്ടപ്പെട്ടതുപോലെയാണ്.
ഫാമിലിയുടെ ചേട്ടനായിട്ട് അറിയാനാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും എന്റെ കയ്യില് അദ്ദേഹത്തിന് കിട്ടിയ വീർ ചക്ര അല്ലേ, ഇത് ഇത് തന്നെ വലിയൊരു പുണ്യാണ്. ഇത് നമ്മളുടെയൊക്കെ കയ്യിൽ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമായിട്ട് കാണുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വീർ ചക്ര അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സിൻ്റെ എന്തും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും തൊടുന്നതുമെല്ലാം. എന്തായാലും ഈ ഒരു വീർ ചക്ര നമ്മുടെ പ്രേക്ഷകരെ കൂടി കാണിക്കാം.